ഫ്രണ്ട്സ്, ഞാൻ ശ്രീജിന. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമുക്കെല്ലാവർക്കും ചെറിയൊരു രീതിയിലുള്ള ഗാർഡനൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ ഗാർഡനൊക്കെ നമ്മൾ വളരെ മനോഹരമായിട്ട്, ഇപ്പോൾ ചട്ടിയോ കാര്യങ്ങളൊന്നും ഇല്ലാത്തവർക്കാണെങ്കിലും വളരെ ഭംഗിയായിട്ട് തന്നെ നമ്മളെ ഗാർഡൻ സെറ്റ് ചെയ്യാം. അപ്പോൾ എങ്ങനെയെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മളൊക്കെ വീട്ടിലുണ്ടായിരിക്കും ചിരട്ട. അപ്പോൾ ഈ ഒരു ചിരട്ട ഉപയോഗിച്ച് നമുക്ക് ഗാർഡനിൽ നല്ല ഭംഗിയായിട്ട് ചട്ടിയൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ അതെങ്ങനെയെന്നൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് ഗാർഡൻ ഈ ഒരു ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കാം. അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഉണ്ടല്ലോ, അതും കൂടി ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെ ഈ ഒരു ചിരട്ട വെച്ച് നമ്മളെ ഗാർഡനെ മനോഹരമാക്കാമെന്ന് ഒന്ന് കണ്ടിട്ട് വരാമല്ലേ. നമുക്ക് കുറച്ച് ചിരട്ട ഉണ്ട് കേട്ടോ ആദ്യം തന്നെ വേണ്ടത്. അപ്പം ഇതുപോലെ കുറച്ച് ചിരട്ട ഇങ്ങനെ നമ്മൾ കമത്തി ഇങ്ങനെ, അപ്പം നമുക്ക് റൗണ്ട് ഷേപ്പോ സ്ക്വയറോ ഏത് ഷേപ്പിൽ വേണമെങ്കിലും നമുക്ക് ചെയ്യാതെ, അപ്പം ഏത് ഷേപ്പിൽ ചെയ്യുകയാണെങ്കിലും ഭംഗിയായിരിക്കും. അപ്പം ഞാനിവിടെ റൗണ്ട് ഷേപ്പിലാണ് കേട്ടോ ഇതുപോലെ ചിരട്ട ഇങ്ങനെ കമത്തി വെച്ച് കൊടുക്കുക. അപ്പോൾ വലിപ്പത്തിനനുസരിച്ച് അങ്ങനെയൊന്നും വേണ്ട, നമ്മളൊരു സുമാറ് വലിപ്പം എടുത്ത് ഇങ്ങനെ കമത്തി വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഇതൊരു മൂന്ന് സ്റ്റെപ്പ് ചെയ്യുന്നുണ്ട്. ഒരു സ്റ്റെപ്പ് ചെയ്യുക, രണ്ട് സ്റ്റെപ്പ് ചെയ്യുക, എത്ര സ്റ്റെപ്പ് വേണമെങ്കിലും നമുക്കിങ്ങനെ കമത്തി വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് അതിനനുസരിച്ചുള്ള ഒരു ചെടി നമുക്ക് ഇതിലേക്ക് വെച്ച് കൊടുക്കണം. ഇനി ഞാൻ എടുത്തിട്ടുള്ളത് നമ്മുടെ സിങ്കോണിയാണ്. അപ്പോൾ സിങ്കോണിയ നല്ല ഭംഗിയായിരിക്കും. ഇത് അത്യാവശ്യം നല്ല തിക്കായിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമ്മളിങ്ങനെ വെച്ച് കൊടുക്കുക, എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മൾ മണ്ണും വളമൊക്കെ ഇട്ട് കൊടുത്താൽ മതി. അപ്പം അത് ഒന്ന് ഇവിടെ പിടിച്ച് നിൽക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ മുകളിൽ സൈഡിലെ കൂടെ ആയിട്ട് നമുക്ക് ഈ ഒരു ഈ ചെടിച്ചട്ടിയിലുള്ള മണ്ണ് തന്നെ ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമുക്ക് അതിൻ്റെ മുകളിൽ നല്ലോണം അത് ഉറച്ച് നിൽക്കെ മണ്ണിട്ട് ഒന്ന് ലെവലാക്കി കൊടുക്കുക. എന്നിട്ട് നമുക്ക് അതിൻ്റെ മുകളിൽ ചാണകപ്പൊടി ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു ചെടിക്കൊക്കെ വളരാൻ ഏറ്റവും സഹായിക്കുന്നതാണ് നമ്മുടെ ചാണകപ്പൊടി. പിന്നെ നമുക്ക് മുട്ടത്തോടൊക്കെ ആണെങ്കിലും ഇതിൻ്റെ ചുവട്ടിൽ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇങ്ങനെ വെള്ളം ഒഴിച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ കാണാൻ നല്ല ഭംഗിയില്ലേ. അപ്പോൾ ഇത് നമ്മുടെ ചുമരിൻ്റെ ഒക്കെ ഇപ്പോൾ തിണ്ടിൻ്റെ ഒക്കെ സൈഡിലൂടെ ഇങ്ങനെ ചിരട്ട കമത്തി വെച്ച് ഓരോ ചെടികൾ നട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊരു ഭംഗിയാണ്. കണ്ടോ, ഇത് നമ്മുടെ റിയോ പ്ലാന്റ് ആണ്. അപ്പോൾ റിയോ പ്ലാന്റ് ഒരു മൂന്നാലഞ്ച് റിയോ പ്ലാന്റ് ഇങ്ങനെ നിരത്തി നട്ടതാണ്. എന്നിട്ട് നമ്മുടെ ചിരട്ട ഇതേപോലെ കമത്തി വെച്ചിട്ടുണ്ട്. അപ്പൊ അതൊരു ഭയങ്കര ഭംഗിയായിട്ട് തോന്നുന്നുണ്ട് കേട്ടോ. അപ്പൊ ഈ റിയോ പ്ലാന്റ് ഒക്കെ നമ്മുടെ ചട്ടിയിൽ നടുന്നതിനേക്കാളും നല്ലതാണ് ഇതുപോലെ ഇപ്പൊ നമ്മുടെ മതിലിന്റെ ഇപ്പൊ തിണ്ടിന്റെ ഒക്കെ സൈഡിലായിട്ട് ഇങ്ങനെ നട. അപ്പൊ ഇതെങ്ങനെ വെക്കുന്നതെന്നൊന്ന് കാണിക്കാം. അപ്പൊ ഞാൻ ചട്ടിയിൽ നട്ടിട്ടുള്ള കുറച്ച് റിയോ പ്ലാന്റ് ആണിത്. ഇത് ഇതുപോലെ ഈ ഒരു ചട്ടി കണ്ടോ, ഇതിന്റെ വേര് ഇങ്ങനെയാണ് കേട്ടോ. അത് ഭയങ്കര വേരാണ്, അടിവശത്ത് പെട്ടെന്ന് തന്നെ വേര് പിടിക്കുന്ന ഒരു ചെടിയാണ് നമ്മുടെ റിയോ പ്ലാന്റ്. അപ്പൊ ഇത് അത്യാവശ്യം തിക്കായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇതിന്റെ അടിവശത്തുള്ള കുറെ ബേബി പ്ലാന്റ്സ് ഒക്കെ ഞാൻ മാറ്റി മാറ്റി നടുന്നതാണ്. അപ്പൊ ചട്ടിയിൽ നടുന്നേക്കാളും ഒന്നും കൂടി നല്ലത് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇതുപോലെ മുറ്റത്തൊക്കെ സൈഡിലൊക്കെ നട്ട് വെക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. പെട്ടെന്ന് തന്നെ ബേബി പ്ലാന്റ്സ് നിറഞ്ഞ് ഇതേപോലെ ചിരട്ടൊക്കെ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ഒരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ കാഴ്ചക്ക്. അപ്പൊ നമ്മൾ ഇതേപോലെ ഒരു മൂന്നാല് റിയോ പ്ലാന്റ് ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, നമ്മൾ ഇതൊക്കെ ഒന്ന് ലെവലാക്കി കൊടുക്കുക ഈ ഒരു പോട്ട്. എന്നിട്ട് എക്സ്ട്രാ മണ്ണ് നമുക്ക് ഇതിന്റെ ചുവട്ടിൽ ഇട്ട് കൊടുക്കുക. അപ്പൊ ഇതിന് ഒരുപാട് മണ്ണിന്റെ ഒന്നും ആവശ്യമില്ല, ഇതിങ്ങനെ തന്നെ ചെയ്താലും മതി കേട്ടോ. അപ്പൊ മണ്ണ് ഇട്ട് കൊടുക്കണമെങ്കിൽ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതേപോലെ ചിരട്ട എടുത്തിട്ട് ഇങ്ങനെ കമത്തി വെച്ച് കൊടുക്കുക. അപ്പൊ ഒരു സ്റ്റെപ്പ് വേണമെങ്കിൽ ഒരു 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 റൗണ്ട് നമുക്ക് ഈ ഒരു ചിരട്ട ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ ഇതിന്റെ മുകളിൽ രണ്ട് സ്റ്റെപ്പായിട്ട് ഇട്ട് കൊടുക്കുക, മൂന്ന് സ്റ്റെപ്പായിട്ടൊക്കെ ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പൊ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിലും നല്ലതായിരിക്കും. അത് അതിന്റെ ചുവട്ടിൽ നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കുക, വളം ഇട്ട് കൊടുക്കുക. അപ്പൊ അതൊരു കാണാൻ നല്ല ഭംഗിയായിട്ട് തന്നെ നിൽക്കും. അപ്പൊ ഞാനിതൊരു മൂന്ന് സ്റ്റെപ്പ് ഇട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് നമ്മുടെ ചിരട്ട. അപ്പോഴുള്ള കുറച്ചും കൂടി ഒരു ഭംഗി നമുക്ക് ഉണ്ടാവുള്ളൂ ഈ ഒരു പ്ലാന്റ് കാണാൻ. അപ്പൊ ഇതിന്റെ ചുവട്ടിൽ നമുക്ക് വളമിട്ട് കൊടുക്കാനും സുഖമാണ്, വെള്ളം ഒഴിച്ചു കൊടുക്കാനൊക്കെ സുഖമാണ്. അപ്പൊ ഇതൊരു ഇച്ചിരി കഴിയുമ്പോഴേക്ക് തന്നെ ഇതിന്റെ അടിവശത്തൊക്കെ നിറഞ്ഞ് ബേബി പ്ലാന്റ്സ് ഉണ്ട് നിറയും കേട്ടോ. അപ്പൊ നമുക്കിത് മാറ്റി നീളത്തിന് മാറ്റി ഇങ്ങനെ വെച്ച് കൊടുക്കും ചെയ്യാം. അതും ഇതുപോലെ ചിരട്ട ഇങ്ങനെ കമത്തി വെച്ച് കൊടുത്താൽ മതി മണ്ണിട്ടിട്ട്. ഇപ്പൊ ഒരു പ്രത്യേക ഭംഗി കണ്ടോ, ഇതേപോലെ ചാണകപ്പൊടി ആണെങ്കിലും ഇതിന്റെ ചുവട്ടിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കാം. അപ്പൊ ഒരു നല്ല ഭംഗിയുണ്ട് കേട്ടോ അത് കാണാൻ. ഇപ്പൊ പ്രത്യേകിച്ച് നമുക്ക് ഇതേപോലെ ചട്ടിയോ അതേപോലെ തന്നെ നമുക്ക് ഇങ്ങനെ ഇപ്പൊ നമ്മൾ കൂടുതലായിട്ട് ഇങ്ങനെ മതിൽ പോലെയൊക്കെ ഉണ്ടാക്കാറുണ്ട് കോൺക്രീറ്റ് ഒക്കെ ഉപയോഗിച്ച്, പക്ഷെ അങ്ങനെ ഒന്നും ഉണ്ടാക്കണ്ട. ഇതേപോലെ നമ്മളെ ചിരട്ട വെച്ച് ഉണ്ടാക്കുകയാണെങ്കിൽ തന്നെ എന്ത് ഭംഗിയല്ലേ കാണാൻ. അപ്പൊ ഇതൊക്കെ പറഞ്ഞാൽ സിമ്പിളായിട്ട് നമ്മളെ ഗാർഡൻ മനോഹരമാക്കാൻ പറ്റുന്ന ഒന്നാണ് ഈ ഒരു കാര്യങ്ങളൊക്കെ. എന്നിട്ട് നമുക്ക് ഇതിന്റെ ചുവട്ടിൽ ഇങ്ങനെ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. ഇതിന് പ്രത്യേകിച്ച് കെയറോ കാര്യങ്ങളോ ഒന്നും വേണ്ട. റിയോ പ്ലാന്റ് അതുപോലെ വളർന്ന് പന്തലിക്കുന്ന ഒരു ചെടി
ചെടിയാണ്. പിന്നെ അതാ ഇതേപോലെ നമ്മളിങ്ങനെ ആക്കിയിട്ട് കണ്ടോ, നമുക്ക് ഏതൊരു ചെടി വേണമെങ്കിൽ ഒരേപോലത്തെ ചെടി മാത്രം വെക്കണ്ട, പല പല ചെടികളാണെങ്കിലും ഇതിലിങ്ങനെ സെറ്റ് ചെയ്ത് വെക്കുക. എന്നിട്ട് അത്യാവശ്യം നല്ലോണം അതിന്റെ ചുവട്ടിൽ മണ്ണൊക്കെ ഇട്ട് കൊടുത്ത് വളമൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പ്രത്യേകിച്ച് ഒരു കെയറോ കാര്യങ്ങളൊന്നും ചെയ്യണ്ട. നമ്മൾ ഡെയിലി ഇങ്ങനെ ഇപ്പോൾ ഇൻഡോർ പ്ലാന്റ് ആയതുകൊണ്ട് നമ്മൾ ഡെയിലി വെള്ളം നനയ്ക്കും വേണ്ട, നമ്മൾ ഒരു മൂന്നാല് ദിവസം കൂടുമ്പോൾ ഒക്കെ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. നല്ല രീതിയിൽ തന്നെ ഇത് ഇങ്ങനെ തന്നെ നിൽക്കും, ഒന്നും ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ബേബി പ്ലാന്റ് ഉണ്ടാവുന്ന സമയത്ത് മാത്രം നിങ്ങളൊന്നും മാറ്റി നട്ടാൽ മതി. അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ലൈക്കും ഫീഡ്ബാക്കും ഒക്കെ അറിയിക്കാം കേട്ടോ. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.